ഗുരുവായൂർ ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉന്നതതല യോഗം ചേർന്നു. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തെരുവുനായകളെ വന്ധീകരിച്ച് സംരക്ഷിക്കുന്നതിന് സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് പരിശോധിക്കുമെന്ന് സെബാസ്റ്റ്യൻ കൊളുത്തുങ്ങൽ എം എൽ എ. ഇതിനായി മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലെ ഓരക്കിനാട് 1 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നത് പരിഗണനയിലാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കൂടാതെ മുഴുവൻ തെരുവുനായകൾക്കും പേവിഷബാധ പ്രതിരോധ വാക്സിനേഷൻ നൽകുന്നതിനും തെരുവുനായ വന്ധീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും ഈരാറ്റപ്പെട്ട കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ നിയോജക മണ്ഡലത്തിൽ തെരുവുനായ വന്ധീകരണത്തിനായി 2 സെൻ്ററുകൾ സ്ഥാപിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. ഹൈക്കോടതിയും സുപ്രീംകോടതിയും അടക്കമുള്ള നീതിന്യായ കോടതികളും ഗവൺമെൻറ്റും എല്ലാം ഈ പ്രശ്നം വളരെ ഗൗരവകരമായി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് പുതുതായി ചുമതലയേറ്റ പ്രദേശ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന തലത്തിൽ ഒരു ഉന്നതതല യോഗം കൂടിയിട്ടുണ്ട്. ആ ഉന്നതതല യോഗത്തിൻ്റെ ഒരു തീരുമാനമാണ് നിയോജക മണ്ഡലം തലങ്ങളിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുടെയും ഒരു യോഗം ചേരണം എന്നുള്ളത്. വളർത്തു നായകൾക്ക് ലൈസൻസ് ഉണ്ടെന്നും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയിട്ടുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും യോഗം നിശ്ചയിച്ചു. ഇതിനോടൊപ്പം ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും ജനപ്രതിനിധികൾ, മൃഗസംരക്ഷണ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി പഞ്ചായത്തുതല മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിക്കുവാനും നിശ്ചയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ കൊളുത്തുങ്ങൽ എം എൽ എ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ഈരാറ്റുപുട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.